ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിജോ പോൾ, മോട്ടിവേഷൻ എഴുത്തുകാരനാണ്. ഇന്നത്തെ വിഷയം പ്രാധാന്യം എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നാളുകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കാം. നമ്മൾ പ്രധാനപ്പെട്ടതിന് വേണ്ട പ്രാധാന്യം കൊടുത്താൽ മാത്രമേ മുന്നോട്ട് നമ്മൾക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലരും നമ്മളോട് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളത് പ്രധാനപ്പെട്ടതായിട്ട് കരുതാത്തത് കൊണ്ട് പല നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾക്ക് പ്രധാനപ്പെട്ടത് മറ്റുള്ളവർക്ക് പ്രധാനപ്പെട്ടതാവണമെന്നില്ല. അതുപോലെ മറ്റുള്ളവർക്ക് പ്രധാനപ്പെട്ടത് നമ്മൾക്ക് പ്രധാനപ്പെട്ടതാവണമെന്നില്ല. നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാധാന്യങ്ങൾ ചുറ്റുവട്ടത്തുള്ള വാഹനങ്ങളുമായിട്ട് കാണേണ്ടതുണ്ട്. നമ്മൾ അപകടമില്ലാതെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മളുടെ ശ്രദ്ധ മുഴുവനും മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്കത് മുന്നോടാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ് നമ്മൾക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ വിചാരങ്ങളിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട പലതും കൊടുത്താൽ മാത്രമേ സന്തോഷം നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ. നിരാശ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വല്ലാതെ തളർത്താൻ അതിന് കാരണമായേക്കാം. നമ്മളെപ്പോഴും നല്ല ചിന്തകളുമായിട്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകൾ, മോശം കാര്യങ്ങൾ ഒക്കെ കടന്നു വന്നേക്കാം. അപ്പോഴെല്ലാം നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ പ്രധാനത്തോടെ കാണേണ്ട പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. അതിന് തടസ്സം വരാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നല്ല ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയേണ്ടതുണ്ട്. ഇന്ന് ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യം പ്രധാനപ്പെട്ടതാണോ എന്ന് നമ്മൾ അവലോകനം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങൾക്ക് നമ്മൾ എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക. പല കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അത് പ്രാധാന്യത്തോടെ തന്നെ ചെയ്താൽ മാത്രമാണ് ശരിയായ ഗുണം കിട്ടുകയുള്ളൂ. നമ്മൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് മരുന്ന് കഴിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾക്കറിയാം. നമ്മൾക്കുണ്ടാകുന്ന വേദനകൾ മാറണമെങ്കിൽ അതിൻ്റേതായ പരിഹാര മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾക്ക് പിന്നിലും ഓരോ കാരണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമാണ് പ്രശ്നങ്ങളെ നമ്മൾക്ക് സുഗമമായ രീതിയിൽ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മുന്നിലുള്ള വഴികൾ തുറന്നു കിടക്കുന്നുണ്ട്. അതിൽ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നത് നമ്മൾ തീരുമാനിക്കണം. നല്ല വഴികളുണ്ട്, മോശം വഴികളുണ്ട്. നല്ല വഴികൾ മുന്നേറാൻ നമ്മളെ സഹായിക്കും. മോശം വഴികൾ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾക്ക് കാരണമായേക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് വ്യക്തമായ ചിന്തയോടെ, വ്യക്തമായ മനസ്സാക്ഷിയോടെ നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയണം. നമ്മൾ പ്രാധാന്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിലയുണ്ട്. നമ്മൾ പ്രാധാന്യമില്ലാതെ കളയുന്ന, ഒഴിവാക്കുന്ന കാര്യങ്ങൾക്ക് നാളുകളിൽ ഒരു പക്ഷേ വിലയുണ്ടായേക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. മറ്റുള്ളവരുടെ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്നുണ്ടാവില്ലായിരിക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വേണ്ട പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ടാവില്ലായിരിക്കാം നമ്മുടെ മനസ്സ്. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മൾക്ക് പ്രാധാന്യം വേണ്ട വിഷയങ്ങളിലാണ്. നമ്മൾ ഇന്ന് ഇപ്പോൾ കേൾക്കുന്ന ഓരോ കാര്യവും നമ്മൾക്ക് പ്രാധാന്യപ്പെട്ടതാണോ എന്ന് ആദ്യം ചിന്തിക്കുക. പ്രാധാന്യം ഉള്ളതിന് ആദ്യം പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാധാന്യത്തോടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് വേണ്ടത് എന്താണ് അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനുവേണ്ട പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പ്പും നമ്മൾ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾക്ക് ഈ നിമിഷം എന്ന് പറയുക, തൊട്ടടുത്ത നിമിഷം വരുമ്പോൾ നഷ്ടപ്പെടുന്ന സമയമാണ്. ഇന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നാളുകളിൽ ഒത്തിരി പ്രാധാന്യം ഉണ്ടാകും.
ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാളുകളിൽ നമ്മൾക്ക് സന്തോഷത്തിനും സങ്കടത്തിനും കാരണമായേക്കാം. അത് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇന്നത്തെ ദിവസം, ഈ നിമിഷം നമ്മൾക്കിനി തിരികെ കിട്ടില്ല എന്നുള്ളത് ഉറച്ച ബോധ്യം നമ്മളിലുണ്ടാകണം. കഴിഞ്ഞു പോയ സമയങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടുകയില്ല, കഴിഞ്ഞുപോയ അവസരങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇനി ഏക നിമിഷമെന്ന് പറയുക ഈ നിമിഷം മാത്രമാണ്. നാളുകളിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾക്കറിയില്ല. നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്കറിയില്ല. ഈ നിമിഷത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കണം. നമ്മുടെ സന്തോഷങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ സന്തോഷം കെടുത്തുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാനുള്ള നല്ല മാർഗങ്ങൾ സ്വീകരിക്കണം. മറ്റുള്ളവർ പറയുന്നത് അതേപടി വിശ്വസിച്ചാൽ ഒരുപക്ഷെ നമ്മൾക്ക് സങ്കടത്തിന് കാരണമായേക്കാം. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പരിശോധിക്കുക. നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനായിട്ട് മുൻകൈ തന്നെ എടുക്കുക. ഒരിക്കലും തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് തീരുമാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് തെറ്റുകൾ സംഭവിച്ചേക്കാം, അത് നമ്മൾ തിരുത്താൻ തയ്യാറാവണം. പ്രാധാന്യപ്പെട്ട കാര്യമാണ് തെറ്റുകളെ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്നത്. നമ്മുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയിലും പല തെറ്റുകളും സംഭവിക്കാം. അതൊരു പക്ഷേ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതായിരിക്കാം. നമ്മളൊരു തവണ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് തിരുത്താനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ നേടണമെങ്കിൽ തെറ്റുകളെ ഒഴിവാക്കി ശരികളിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പലരിൽ നിന്നും നമുക്ക് അറിവുകൾ കിട്ടും, തിരിച്ചറിവുകൾ നമ്മൾ നേടണം. മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾക്ക് പലതും പഠിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നിന്ന് നമ്മൾക്ക് പലതും പഠിക്കാൻ സാധിക്കും. നമ്മൾ വേണ്ട രീതിയിൽ മറ്റുള്ളവരിൽ നിന്നും ശരിയായ വിധത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് പ്രാധാന്യപ്പെട്ടതുണ്ട്, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രാധാന്യമില്ലാത്തതുണ്ട്. നമ്മുടെ പ്രാധാന്യം നൽകേണ്ട വിഷയങ്ങൾ ഏതാണെന്ന് നമ്മൾ ആദ്യം തന്നെ കണക്ക് കൂട്ടേണ്ടതുണ്ട്. നമ്മുടെ കണക്ക് കൂട്ടലുകൾ എപ്പോഴും ശരികളിലേക്ക് ആയിരിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകണം, അതിനുവേണ്ട പ്രാധാന്യം കൊടുക്കണം. നമ്മൾക്ക് പല ലക്ഷ്യങ്ങളും നേടാനായിട്ട് തടസ്സം നിൽക്കുന്നത് ഒരു പ്രധാന കാരണം നമ്മൾക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്തതാണ്, നമ്മുടെ കഴിവുകളിൽ വിശ്വാസമില്ലാത്തതാണ്. പരാജയ ചിന്തകൾ നമ്മൾ ഒഴിവാക്കിയേ മതിയാകുള്ളൂ, അലസത നമ്മൾ ഒഴിവാക്കിയേ മതിയാകുള്ളൂ. കഠിനമായി അധ്വാനിക്കാനായിട്ട്, കഠിനമായിട്ട് പരിശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നേരായ വഴിക്ക് സഞ്ചരിക്കുക എന്നതാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടവർ ഒത്തിരി കാലം അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഒത്തിരി തടസ്സങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരതിനെയെല്ലാം ശരിയായ വിധത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് കടന്നു വന്നവരാണ്. അവരുടെ ജീവിതത്തിൽ അവർ കാണുന്നൊരു ലക്ഷ്യം, അത് നേടാൻ അവർ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾക്കും പരിശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾക്ക് നേടാനായിട്ട് കഴിയും. നമ്മൾ ആഗ്രഹിക്കണം, ആത്മാർത്ഥമായി പരിശ്രമിക്കണം. നമ്മൾ പരിശ്രമിക്കാതെ നമ്മൾക്ക് യാതൊരുവിധ നേട്ടങ്ങളും സാധിക്കില്ല. നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രാധാന്യപ്പെട്ടതാണോ എന്നത് ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മൾക്ക് വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, അത് ഏത് ഭക്ഷണം കഴിക്കണമെന്നത് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം. പല ഭക്ഷണങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമ്മൾക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്
വിശപ്പ് മാറ്റാൻ വേണ്ടി ഭക്ഷണം കഴിക്കാം. അതല്ലാതെ നമ്മൾക്ക് സമ്പത്തിൻ്റെ അനുസരിച്ച് ഭക്ഷണം, വില കൂടിയ ഭക്ഷണങ്ങളും കഴിക്കാം. എല്ലാം ഒരു ആസ്വാദനമാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏത് ഭക്ഷണം വേണമെന്നത്. ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ ഗുണവുമുണ്ട്, അതിൻ്റെതായ ദോഷവും ഒരു പക്ഷേ ഉണ്ടായേക്കാം. നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ വിശപ്പ് മാറ്റുക എന്നതിനാണ്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ കണക്കുകൂട്ടലുകൾ വേണം. ഒരു ദൂര സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ അവിടേക്കുള്ള ചിലവ് എത്ര വരും, അവിടേക്കുള്ള താമസ സൗകര്യത്തിനുള്ള ചിലവ് എത്ര വരും, തിരിച്ചു വരുന്നതിന് എത്ര ചിലവ് വരും, എല്ലാ കാര്യങ്ങളും കണക്കുകൂട്ടുന്നുണ്ട്. എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ തരണം ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനായിട്ട്. അപകടങ്ങൾ നമ്മുടെ വഴികളിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഏത് നിമിഷവും അപകടം സംഭവിച്ചേക്കാം. അന്നേരമെല്ലാം എന്തു ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇൻഷുറൻസ് പരിരക്ഷ പല കേസുകളിലും നമ്മൾ എടുത്തു വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഭാവി നമ്മുടെ സുരക്ഷിതമാകേണ്ടതുണ്ട്. അപകടങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചില്ല നികത്താനായിട്ട് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന് ജീവന് സുരക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുക, കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഇതൊക്കെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. ഇത് നമ്മൾ എത്ര വട്ടം പറഞ്ഞാലും പലർക്കും അതിൻ്റെ പ്രാധാന്യം ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നതാണ്. അത് നമ്മൾ സ്വന്തം ജീവിതത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പണ്ടുള്ളവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ആ ഒരു പ്രായത്തുമ്പോഴായിരിക്കും അതിൻ്റെ പ്രാധാന്യം പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവർ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾക്കറിവുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ അറിവും അനുഭവവും നമുക്കുണ്ടായ തിരിച്ചറിവുകളാണ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, അല്ലാത്തവർ അത് ഒഴിവാക്കി കൊട്ടെ. പക്ഷേ നമ്മൾക്ക് പറയാനുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. നാളെകളിൽ നമ്മൾക്ക് സംഭവിച്ച തെറ്റുകൾ വേറെ ആർക്കും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ അറിവുകൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമാവണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അവരുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണോ അതിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കേൾക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക, അത് കാണാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക. നമ്മൾ പറയുന്നത് നമ്മൾക്ക് വേണ്ടി തന്നെയായിരിക്കണം. നമ്മൾക്ക് നാളെ ഒരിക്കൽ ഇത് കാണാനും കേൾക്കാനും കഴിയണം. നാളുകളിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയേണ്ടതുമുണ്ട്. നമ്മൾ വഴി മറ്റുള്ളവരുടെ ജീവിതം കുറേ കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതം സുരക്ഷിതമാകുന്നതിനൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ള മനുഷ്യരുടെ ജീവിതവും സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും സന്തോഷിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നതിനപ്പുറം സാമൂഹിക സേവനം കൂടി അതിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിലൂടെ അവരുടെ കുടുംബങ്ങളിലേക്കും വരുമാനം എത്തുന്നുണ്ട്. അങ്ങനൊരു സാമൂഹിക നന്മ കൂടിയാണ് ഒരു ബിസിനസ് എന്ന് പറയുക. അതുപോലെയാണ് ഏതൊരു ജോലിയും. ആ ഒരു ജോലിയിലൂടെ അതിൻ്റെ സേവനം ലഭിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്വപ്നങ്ങളുണ്ട്. ബൈക്ക് വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം, വീട് പണിയണം, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ടതിന് ഓരോരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വരുമാന സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് പല കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ സമയത്തിന് വില കൊടുക്കാനും സമയത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനും നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ് മുന്നോട്ട് പല കാര്യങ്ങൾക്കും നമ്മൾക്ക് സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ സമയം ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് വ്യക്തമായ ബോധ്യത്തോടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾക്കും അടുക്കും ചിട്ടയും കൂടി ചെയ്യാനായിട്ട് സാധിക്കും.
നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കാണുക, കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുക, അറിയേണ്ട കാര്യങ്ങൾ അറിയുക, നമുക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കത്തില്ല. നമ്മുടേതായ പരിമിതികളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഒത്തിരി പരിമിതികളുണ്ട്, കുറവുകളുണ്ട്. എല്ലാം പ്രാധാന്യത്തോടെ കാണാൻ അവനും കഴിയത്തില്ല. അവൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറം ഉള്ള കാര്യങ്ങൾ അവർക്ക് താങ്ങാൻ കഴിയത്തില്ലല്ലോ. നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ശ്രദ്ധിക്കുക. മുന്നോട്ട് ഉയർച്ചകൾ പ്രാപിക്കാൻ പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തേ മതിയാകുള്ളൂ. നമ്മുടെ വരുമാന സാധ്യതകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കണം. വരുമാനമാണ് നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾക്കുള്ള വരുമാന പണ സാധ്യത കിട്ടേണ്ട മാർഗം എന്ന് പറയുക. നമ്മൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് പണം വേണം, അതിന് ജോലി വേണം, അല്ലെങ്കിൽ മറ്റു ബിസിനസ് പരമായി എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനെന്ത് വേണം എന്നത് ആദ്യം ആലോചിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിവുകൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിവുകൾ വളർത്താനായിട്ട് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കഴിവിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനാണ്. നമ്മുടെ കഴിവുകൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ അത് നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും നല്ല ജീവിതം നയിക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതായിരിക്കും. നമ്മൾക്ക് വേണ്ട പ്രാധാന്യത്തിന് വേണ്ട പരിഗണന കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ.